ഇവിടെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കാം. ചലനം സംഭവിക്കണമെങ്കിൽ ചലനമില്ലാത്ത നിശ്ചലമായ ഒരു അധിഷ്ഠാനം അല്ലെങ്കിൽ ഒരാധാരം വേണം. ഈ ആധാരത്തെയാണല്ലോ ബ്രഹ്മം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ആധാരമാണല്ലോ ബ്രഹ്മം. ശരി, ആ ബ്രഹ്മമാകട്ടെ, അതല്ല, അത് മറ്റൊന്നില്ലാത്തതാണ്, അതായത് അത് രണ്ടല്ലാത്തതാണ്, അതും ശരി തന്നെ. അങ്ങനെയാവുമ്പോൾ ഇവിടെ ചോദ്യം, ഇവിടെ ചലിക്കുന്നത് എന്ത്, ചലിക്കാത്തത് എന്ത്, അഥവാ ചലനം സാധ്യമാകുന്നത് എങ്ങനെ? ഇത് ഉത്തരം തന്നെയാണ്, ഇത് ചോദ്യമല്ല, ഇത് ഉത്തരമാണ്. ഈ ഒരു നിശ്ചലാവസ്ഥയാണ് നമുക്ക് ഇതിന് ഉത്തരമായിട്ട് കിട്ടുക. കാരണം ഇവിടെ ചലനമില്ല, എന്നാൽ ചലനമുണ്ട്. ബ്രഹ്മത്തിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ചലിക്കുന്നു എന്ന് തോന്നുന്നത് അത് തോന്നലാണ്. ചലിക്കുന്നില്ല എന്നുള്ളതോ അതിൻ്റെ പരമമായ അവസ്ഥയാണ്. അതിൽ നിന്ന് അന്യമായി വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ തിരമാലയ്ക്ക് തോന്നുന്നു ഞാൻ ചലിക്കുകയാണ്. തിരമാല ഒരിക്കൽ അറിയണം ഞാൻ ജലമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ജലത്തിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് തിരമാല ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ എന്നിൽ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയും. ഈ സമയം തന്നെ നമുക്ക്, നമ്മൾക്ക് കാലം എന്നത് ടൈം, സമയത്തെ നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ഒരു ഉച്ച മയക്കം, ഒരു 10 മിനിറ്റ് പത്രമൊക്കെ വായിച്ച് അങ്ങനെ അങ്ങോട്ട് മയങ്ങി 10 മിനിറ്റ്. പക്ഷെ 10 മിനിറ്റ് മയങ്ങിയോ ഇല്ല, ഒരു മിനിറ്റോ അരമിനിറ്റോ. ഈ ഒരു അരമിനിട്ടില് നമ്മളൊരു 50 വർഷത്തെ കാര്യം വളരെ അടുക്കോടുകൂടി കാണുന്നു. ആലോചിക്കാറുണ്ടോ നിങ്ങൾ ഇതൊക്കെ? 50 വർഷത്തെ കാര്യം, ചിലപ്പോൾ മുത്തശ്ശനാവുന്നത്, കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാഗമൊക്കെ കഴിഞ്ഞ് വലിയൊരു ചാരുകസേരയിൽ ഇരിക്കുന്നതും, അങ്ങനെ ഭാഗം വയ്ക്കുമ്പോഴുള്ള ബഹളവും, ആ ബഹളത്തിൽ ആരോ അടുത്തുള്ളവർ ഇടപെടുന്നതും, അങ്ങനെ ഒരുത്തൻ വാക്കത്തിയെടുത്ത് വെട്ടുന്നതും, പോലീസ് വരുന്നതും പിടിച്ചു കൊണ്ടുപോകുന്നതും, പിന്നെ കോടതിയിൽ കേസ് വിസ്താരം നടക്കുന്നതും, അവസാനം അവനെ ജയിൽമോചിതനായിട്ട് തിരിച്ച് അവൻ താടിയൊക്കെ നീട്ടി തിരിച്ചു വരുന്നതും എല്ലാം കാണുന്നു. എവിടെ? വെറും 2 മിനിറ്റിൽ, 1 മിനിറ്റോ അരമിനിട്ടിലോ. അരമിനിട്ടിൽ ഞാനൊരു വലിയ കാലത്തെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. അപ്പോൾ ടൈം സ്കെയിൽ, ഈ ചലനം എന്നത് നാം കാണുന്നതല്ല, ഒരു ഒരു മാറിക്കഴിഞ്ഞു. അതാണ് സ്വാമി അലാദ പ്രകരണം എന്ന് പറഞ്ഞത്, തീക്കൊള്ളി പ്രകരണം. ഇതിനെക്കുറിച്ച് ഈ കർമ്മത്തിൻ്റെ ഒരു വലിയ തലങ്ങളെ കാണിക്കുന്നതാണ്. ഒരു ഒരു പ്രത്യേക ഇതിലേക്ക് ചലനം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും, ഫാന് തന്നെ ഫുൾ സ്പീഡിൽ കറങ്ങിക്കഴിഞ്ഞാൽ കാണില്ല. അതിൻ്റെ കളറൊക്കെ ഉള്ളതുകൊണ്ടാണ്, അതിൻ്റെ സീലിങ്ങിന് പാകത്തിന് വലിയ, അതിന് നിർമ്മാണ ചെലവ് കൂടും. പിന്നെ നിങ്ങളൊരു ഫാനിന് ഒരു 10,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അത് കറങ്ങുന്നത് കാണില്ല, ഒന്നും കാണില്ല, എന്നാൽ കറക്കം അവിടെ ഇല്ലേ. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കറങ്ങുന്നത് കാണാൻ പറ്റാത്തത്. എന്നാൽ കറങ്ങുന്നത്, നമുക്ക് ഭൂമിയുടെ കറക്കം അനുഭവപ്പെടുന്നുണ്ടോ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക, മണിക്കൂറിൽ എത്രയോ വേഗതയിൽ, പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ കറങ്ങും അല്ലേ. അപ്പോൾ ടൈം സ്കെയില്, അതുപോലെ ചലനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ സമയം എന്ന് പറയുന്നത്, ഭഗവാൻ പറയുന്നുണ്ടല്ലോ സമയത്തെക്കുറിച്ച്. അതായത് അതായത് ഭഗവാന്റെ 1 മിനിറ്റ്, അതായത് അതായത് ഭഗവാന്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു 10,000 വർഷമൊക്കെയാണ് ഭഗവാന്റെ 1 മിനിറ്റ് അത്രയും. അങ്ങനെ ഒരു ഒരു കാലഗണനയുണ്ട്. അങ്ങനെ ഒരാൾ ഒരിക്കൽ ദൈവത്തെ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, അങ്ങയുടെ സമയത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളുടെ 1 മിനിറ്റ് അങ്ങേക്ക് എത്രയാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതായത് എൻ്റെ 1 മിനിറ്റ് നിങ്ങൾക്ക് 10,000 വർഷം. ഓ,
അതായത് എനിക്കൊരു മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 10,000 വർഷം. എൻ്റെ വാച്ചിലെ സെക്കൻഡ് സൂചി എങ്ങനെയൊന്ന് 60 പ്രാവശ്യം കറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് 10,000 വർഷം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെ, പിന്നെ ഞങ്ങളുടെ 100 ലക്ഷം അങ്ങേക്ക് എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, 1 രൂപ. ഓ, അങ്ങയുടെ 1 രൂപ ഞങ്ങളുടെ 1 കോടി. അതെ ഭഗവാന്, 1 രൂപ തരുമോ? ഭഗവാൻ പറഞ്ഞു, 1 മിനിറ്റ്. റെഡി, ഞാൻ തരാം 1 മിനിറ്റ്. ടൈം സ്കെയില് ഇവിടെ ഈ ചലനങ്ങളൊക്കെ, ഈ ചലനത്തിൻ്റെയൊക്കെ ആധാരത്തിലേക്ക് നാം വീഴുന്ന സമയത്ത് ദേശവും കാലവും ഇല്ലാത്ത അതീതമായ ഒരു സ്കെയിലിലേക്കാണ് വീഴുന്നത്. ഈ സ്കെയിലിൽ നിന്നുകൊണ്ട് ഈ ചലനത്തെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ബുദ്ധി കൊണ്ട് അറിയണം. അതുകൊണ്ട് ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? ഉത്തരമുണ്ട് പറയാം, വേറെ ഒന്നുമില്ല. പറഞ്ഞു ഭഗവാൻ, ഏവം വിധമായ യജ്ഞങ്ങൾ, ആ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു, താത്വികമായി തന്നെയാണ് ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കാഴ്ചയെ യജ്ഞമാക്കുന്നു, കേൾവിയെ യജ്ഞമാക്കുന്നു, പ്രാണാപാന വ്യാന ഉദാന സമാനന്മാരെ പ്രഥമപ്രാണനിൽ ഹോമിക്കുന്ന യജ്ഞം, ഇങ്ങനെ ദ്രവ്യയജ്ഞം, പല പല യജ്ഞങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. എല്ലാം തന്നെ വേദത്തിൽ നിന്ന് അല്ലെങ്കിൽ വിധാതാവിൽ നിന്ന് ആവിർഭവിച്ചതാണ്. ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ യതയന്മാരാണ്. അവർ പ്രയത്നിക്കുന്ന പ്രയത്നശാലികളാണ്, അവർക്കതിൻ്റെ ഫലം കൈവരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ, യജ്ഞശിഷ്ടമാകുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ ആ പരമമായ സനാതനമായ ബ്രഹ്മാനുഭവത്തിന് പാത്രീഭൂതരാകുന്നു. അതുകൊണ്ട് ഈ യജ്ഞഭാവം ആരിലാണോ ഇല്ലാത്തത്, അവനോ, അവന് ഈ ലോകവുമില്ല, വേറൊരു ലോകവുമില്ല, അവനെ സംബന്ധിച്ച് ഇതുമില്ല, എവിടെയില്ല എന്ന് പറയും. തുടർന്ന് ഭഗവാൻ യജ്ഞത്തെ, എന്താ യജ്ഞത്തിൻ്റെ ആ ഒരു ഉജ്ജ്വലമായ ഭാവത്തെ ഭഗവാൻ പ്രകടമാക്കുന്നു. മറ്റ് യജ്ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു യജ്ഞത്തെ ഭഗവാൻ അവതരിപ്പിക്കുന്നു. 33-ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരം തപാ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞാത് ജ്ഞാനയജ്ഞ ഹേ പരം തപാ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ പരന്തപ, അല്ലയോ അർജുന, ദ്രവ്യമയാത്, ദ്രവ്യരൂപമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട്, ദ്രവ്യത്തിൽ പ്രധാനം ധനം തന്നെ എന്ന് പറയാം. ഈ ധനത്തിൻ്റെ ഉടമയായാൽ എന്താണെന്നറിയോ, ധനത്തിൻ്റെ ഉടമയായി ആര് നിലകൊള്ളുന്നുവോ അവൻ ഭയത്തിൻ്റെയും കൂടെ ഉടമയാണ് എന്നറിയാം. ധനത്തിൻ്റെ ഉടമയ്ക്കൊരിക്കലും ഭയത്തിൻ്റെ, എന്താ പറയുക, ഉടമസ്ഥതാവകാശം കൂടെ ഉണ്ടാവും എന്ന് പറയാം. ധനത്തിൻ്റെ ഉടമ ഒരുപോലെ ഭയത്തിൻ്റെയും ഉടമയാണ്. ഒരു മഹാത്മാവ് പറയുന്നു, ചത്ത എലിയുണ്ടല്ലോ, ആ ചത്ത എലിയെ തിന്നാൻ വേണ്ടിയിട്ട് 4 ദിക്കിൽ നിന്നും ഉറുമ്പുകൾ വരുന്നത് പോലെ ഈ ധനികൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് പിരിവുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പൊ ധനികൻ സദാസമയം ഭയത്തിലാണ് അവൻ കഴിയുന്നത്. അപ്പൊ ധനത്തിൻ്റെ ഉടമ ഭയത്തിൻ്റെയും ഉടമയാണ്. അപ്പൊ ദ്രവ്യം അതുകൊണ്ട് എന്തു വേണം? ധനം ഒഴുക്കിക്കൊണ്ടിരിക്കണം, അതിനെ കെട്ടി നിർത്തരുതെന്ന. അതിങ്ങനെ പല ബാങ്കിലും കൊണ്ടിട്ട് അവിടെ എത്ര പലിശ, ഇവിടെ എത്ര പലിശ, ആ പലിശയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയില്ലേ. അതുകൊണ്ട് ഈ പിശുക്കി പിശുക്കി ഇങ്ങനെ വയ്ക്കുന്ന, അതിനെക്കുറിച്ച് ഒരു പറയാറുണ്ട്, പിശുക്കൻ്റെ മകൻ ധാരാളിയാവും എന്നാ പറയാം. ധാരാളിയുടെ മകനോ? അവൻ എരപ്പാളിയാവും അത്ര, കാരണം ഒന്നും ഉണ്ടാവില്ലേ. അതെ,
അവനൊന്നും ഇല്ലല്ലോ എടുത്ത് ജലമാക്കാൻ. അതുകൊണ്ട് ദ്രവ്യയജ്ഞത്തെക്കാൾ ദ്രവ്യമയാത യജ്ഞാത് ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞം ഭഗവാൻ പറഞ്ഞു അതൊക്കെ ശ്രേയസ്കരം തന്നെ, പക്ഷെ പരമമായിട്ടുള്ള ഒന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, അതിൻ്റെ പരിമിതികളൊക്കെ ബോധിപ്പിക്കുകയാണ്. ദ്രവ്യമയാത് യജ്ഞാത് ദ്രവ്യരൂപമായിട്ടുള്ള യജ്ഞത്തെക്കാൾ ജ്ഞാനയജ്ഞ ശ്രേയ. ജ്ഞാനയജ്ഞം ഒരുവന് 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് അവന് അറിവ് കൊടുക്കുന്നത്. എങ്ങനെ അറിവ്? എങ്ങനെയുള്ള അറിവ്? അവന് എന്നേക്കും ഗുണം ചെയ്യുന്ന അറിവായിരിക്കണം. ചിലരെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കും, അവരൊരു കാലത്തും ഗുണം പിടിക്കില്ല, നമ്മളും പിടിക്കില്ല മേടിക്കുന്നവനും പിടിക്കില്ല. അതുകൊണ്ട് അവന് പരമമായിട്ടുള്ള ഒരു അറിവ്, എന്തെങ്കിലും ഒരു അറിവ്, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവാനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പം ജ്ഞാനയജ്ഞം, അറിവിനെ പ്രദാനം ചെയ്യുന്ന ജ്ഞാനയജ്ഞ ശ്രേയാൻ, അത് ശ്രേഷ്ഠമാണ് ഭഗവാൻ പറയുന്നു. മറ്റ് യജ്ഞം അതുകൊണ്ടാണ് ഈ ഇതിൽ നിന്നൊക്കെയാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞത്. അറിവാണ് ഏറ്റവും, അത് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും അല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സ്കൂളിൽ കോപ്പി എഴുതിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അത് കള്ളന് കൊണ്ടുപോകാൻ പറ്റില്ല, കൊടുക്കും തോറും അധികരിക്കുന്നു, കൊടുക്കാതിരുന്നാൽ ഇല്ലാതെയായി പോകുന്നു എന്നൊക്കെ. അതുകൊണ്ട് ജ്ഞാനയജ്ഞമാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ചിലരൊക്കെ എന്തെങ്കിലും ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ല, ഈ വക കാര്യങ്ങൾ തന്നെ, അതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല, അതൊക്കെ കുറച്ച് വിഷമാണ്. സംസ്കൃതം അറിയുന്നവർക്ക് പിന്നെ നിങ്ങളെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? വേഗത്തിൽ നിങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പണി സംസ്കൃതം അറിയുമെന്ന് ചോദിക്കില്ല, അതെ അറിയാമെന്ന് പറയണം, എന്തെങ്കിലുമൊക്കെ ഹാ ഹൂ എന്ന് പറഞ്ഞോളൂ. അതെ, അപ്പം ജ്ഞാനയജ്ഞ ശ്രേയാൻ, അത് ശ്രേയസ്കരമാണ് ശ്രേഷ്ഠമാണ്. ഹേ പാർത്ഥ, അല്ലയോ അർജുന, സർവം കർമ്മ, എല്ലാ കർമ്മവും അഖിലം ജ്ഞാനേ, അഖിലം എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ അതിൻ്റെ ഫലങ്ങളോടുകൂടി ജ്ഞാനേ, പരമമായ ജ്ഞാനത്തിൽ, ആ ബ്രഹ്മജ്ഞാനത്തിൽ പരിസമാപ്യതേ, പരിസമാപിക്കുന്നു. അതിൻ്റെ പരിസമാപ്തി എവിടെയാണ്? അറിവാകുന്ന ബ്രഹ്മത്തിൽ. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. അറിവാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. അതുകൊണ്ട് അറിയുക മോചിതരാകുക, അറിവാണ് മോചനം, അറിവില്ലായ്മയാണ് ബന്ധനം. അപ്പം ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞം, അറിവ് നേടുക. അപ്പം എന്തൊക്കെ ഉണ്ട് അറിവ്? ദ്വേ വിദ്യേ വേദിതവ്യേ, വിദ്യകൾ രണ്ട് വിധം ഉപനിഷത്ത്. പരാച അപരാച, ഒന്ന് പരയും ഒന്ന് അപരയും. അതിന് പര അപര, ഒന്ന് ഭൗതിക ജ്ഞാനമാണെങ്കിൽ ഒന്ന് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയാം. ഒന്ന് തന്നെ അറിയുന്നത്, മറ്റേതോ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ അറിയുന്നത്. തന്നെ അറിയാതെ തന്നിൽ നിന്ന് അന്യമായതിനെയൊക്കെ അറിഞ്ഞതുകൊണ്ട് അറിവ് പൂർണ്ണമാവുമോ? ഒരിക്കലും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ അറിവ് നേടേണ്ടത് അതിനെക്കുറിച്ച് പറയും. ഈ അറിവ് എങ്ങനെ, എന്താ പറയുക, സ്വായത്തമാക്കണം, ഈ അറിവിനെ സ്വാംശീകരിക്കേണ്ടുന്ന മാർഗം, രീതി എങ്ങനെയാണ്, അതാണ് പറയാൻ പോകുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. പ്രണിപാതേന, പ്രണിപാതം എന്ന് പറഞ്ഞാൽ നമസ്കാരം. എങ്ങനെയുള്ള നമസ്കാരം? പ്രകർഷേണ നിപതതി ഇതി പ്രണിപാതം. പ്രകർഷേണ, നല്ലവണ്ണം, നിപതതി, വീഴ അങ്ങോട്ട്, സാഷ്ടാംഗ നമസ്കാരം, അതിനെയാണ് പ്രണിപാതം എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ
രാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെയ്തത് അതാ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താ കേട്ടത്? വിവേകാനന്ദ സ്വാമികൾ ഈശ്വരനുണ്ടോ, ഈശ്വരനുണ്ടോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ്, പലരോടും ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നിട്ടും ചോദിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാമകൃഷ്ണദേവനുമായിട്ട് ആദ്യം വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ. പക്ഷേ രാമകൃഷ്ണദേവനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായം ആദ്യ കാഴ്ചയിൽ എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു അറപ്പുളവാക്കുന്ന ഒരു മനുഷ്യൻ. എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം തീരെ പിടിക്കുന്നില്ല, എന്നിൽ വെറുപ്പും അറപ്പും ഉണ്ടാക്കിയെന്നാണ് രാമകൃഷ്ണദേവൻ. ആ വൃദ്ധൻ, രാമകൃഷ്ണദേവൻ എന്നല്ല, ആ വൃദ്ധൻ വേദാന സ്വാമികൾ പറയുന്ന ആ വൃദ്ധൻ എന്തോ എനിക്ക് തീരെ, ഇവരൊക്കെ എന്തൊക്കെയോ വലിയ കാര്യം പറയുന്നു. പക്ഷെ ആദ്യം കണ്ടപ്പം വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ വൈകിയത് എന്നൊക്കെ, നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ. മാത്രമല്ല എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ തരാൻ, അയ്യോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. പിന്നീട് വിവേകാനന്ദ സ്വാമികളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ രാമകൃഷ്ണദേവൻ ഒരു ഭജനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഭജനയ്ക്ക് വരാൻ എന്ന സമയത്ത് ചോദിച്ചു, അന്ന് വന്ന ആ ചെറുപ്പക്കാരൻ നരേന്ദ്രൻ, അവൻ്റെ വീട് അവിടെയല്ലേ, അടുത്തല്ലേ, അവൻ വരുമോ, അവനോട് വരാൻ പറയണം, എനിക്ക് അവനെ കാണണം, അവൻ പിന്നെ എന്താ വരാത്തത് എന്നൊക്കെ. അങ്ങനെ അവിടെ ചെന്നു വിവേകാനന്ദ സ്വാമികൾ, അവിടെ ചെന്നിരുന്നു നരേന്ദ്രൻ. അപ്പോൾ നരേന്ദ്രനോട് പറഞ്ഞു, നീ ഒരു പാട്ടുപാടും. അങ്ങനെ പാട്ടുപാടുന്നുണ്ട്, ഒരു എന്താ ഏതോ ഒരു ഭജന, ഒരു പാട്ടുപാടും. വിവേകാനന്ദ സ്വാമികളുടെ ഒരുപാട് കവിതകളുണ്ട്, നിങ്ങൾ സാഹിത്യ സർവസ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതേതോ ഒരു, അത് വലിയ സന്തോഷമായി രാമകൃഷ്ണദേവന്. നീ അങ്ങോട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് രാമകൃഷ്ണദേവനെ ഒന്ന് നിരീക്ഷിക്കുന്നത് വിവേകാനന്ദ സ്വാമികൾ. പിന്നീട് അവരുടെ രണ്ട് മൂന്ന് എന്താ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണദേവനെ എന്താ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ സാഷ്ടാംഗ നമസ്കാരത്തെ ഒരു മഹാത്മാവ് വിലയിരുത്തിയത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ അടിയറ വയ്ക്കലായിരുന്നു. നിരക്ഷരകുക്ഷിയായ ആ വയോവൃദ്ധൻ്റെ മുൻപിൽ ഒരു വാഴ വെട്ടിയിട്ടതുപോലെ വിഴുകയായിരുന്നു. അതൊരു എന്താ പറയുക, പ്രണിപാദനമാണ് എന്ന് പറയുക, സമർപ്പണം. അത് വിവേകാനന്ദ സ്വാമികൾ ഈ ആ ഏത് സ്വാമിയെ കണ്ടാലും അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, കാഷായം കണ്ടാൽ മതി, ഒരു രുദ്രാക്ഷം കണ്ടാൽ ഉടനെ വീണു. എന്നിട്ട് പറയും, അല്ലേ അങ്ങോരാനക്കള്ളനായിരുന്നു കേട്ടോ, നമ്മൾ പോയി ഭസ്മൊക്കെ മേടിച്ചില്ലേ, നിങ്ങൾ ഈ കാണിനടുത്ത് പോയി വീഴാതിരിക്കുക. ആദ്യം ഏത് കാവ്യം എന്ത് കണ്ടാലും ഉടനെ, ആരെന്ത് ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടോ ഉടനെ അവിടെ പോയി അല്ലേ. അമ്പലത്തിൽ, ഈ അമ്പലത്തിൽ തന്നെ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒരു കല്ല് തൊട്ട് ഇങ്ങനെ നാല് പ്രാവശ്യം വെച്ചാൽ പിന്നെ അത് എല്ലാവരും ചെയ്യും, അതിനൊരു വിഷമമൊന്നുമില്ല. അപ്പം അതൊരു പരീക്ഷ ആവശ്യമുണ്ട്, ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്. പോയിട്ട് ആദ്യം തന്നെ ദണ്ഡ നമസ്കാരം എന്നല്ല, ദണ്ഡ നമസ്കാരം ചെയ്തോളൂ, നല്ല എക്സസൈസാണ്, അത്രയെങ്കിലും ഒന്നും എന്താ ഒന്ന് മാറിക്കിട്ടു, അഹങ്കാരത്തെ എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം.